നമസ്കാരം. ദൂരദർശൻ എന്ന് കേൾക്കുമ്പോൾ വളരെയധികം ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ദൂരദർശൻ എന്നും ഗൃഹാതുരത ഉണർത്തുന്ന ദൃശ്യ വിസ്മയങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. മറ്റ് സാറ്റലൈറ്റ് ചാനലുകളുടെ കടന്നുവരവോടുകൂടി അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയുടെ അതിപ്രസരത്തോടുകൂടി ദൂരദർശൻ്റെ ഒരു പ്രസക്തി ഇല്ലാതായി എന്ന് പറയുന്നെങ്കിൽ അത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. കാരണം റിപ്പബ്ലിക് ഡേ പോലുള്ള വലിയ ഇവൻറ്റുകൾ രാജ്യത്ത് നടക്കുമ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളുമായി ഇന്നും നമ്മെ അതിശയിപ്പിക്കുന്നത് ദൂരദർശൻ തന്നെയാണ്. ഇക്കുറിയും ദൂരദർശൻ പതിവ് തെറ്റിച്ചില്ല. രാജ്യം 73-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ പരേഡിൻ്റെ തത്സമയ കാഴ്ചയുമായി വലിയ ഒരു വിസ്മയ ദൃശ്യവിസ്മയം തന്നെയാണ്, ദൃശ്യവിസ്മയത്തിൻ്റെ ഒരു വിരുന്ന് തന്നെയാണ് ദൂരദർശൻ പ്രേക്ഷകർക്കായി ഒരുക്കിയത്. ഭാരതമെമ്പാടും ആ ദൃശ്യവിസ്മയത്തിൽ വിസ്മയം പൂണ്ടു എന്ന് തന്നെ പറയാം. കാര്യം ഇന്നോളം നമ്മൾ ദൂരദർശനിൽ നിന്നും കണ്ടിട്ടില്ലാത്ത വലിയ സജ്ജീകരണങ്ങളോടുകൂടിയാണ് 73-ാമത് റിപ്പബ്ലിക് ഡേക്ക് വേണ്ടി അവർ ഈ ഒരു സംവിധാനം ഒരുക്കിയത്. 59 ക്യാമറകളോടുകൂടിയ വലിയ സജ്ജീകരണങ്ങളാണ് ഇക്കുറി റിപ്പബ്ലിക് ഡേയുടെ തത്സമയ കാഴ്ച ഒരുക്കാൻ ദൂരദർശൻ സജ്ജമാക്കിയിരുന്നത്. ഇതിനായി നവംബർ ആദ്യവാരം മുതൽ തന്നെ ഇവർ ഇതിൻ്റെ പണികൾ ആരംഭിച്ചിരുന്നു. വളരെയധികം സുരക്ഷാ മേഖല ആയതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ട് കേബിളിംഗ് ആയിരുന്നു ദൂരദർശൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഏകദേശം 2 കിലോമീറ്റർ നീളുന്ന അണ്ടർഗ്രൗണ്ട് കേബിളിങ്ങിൻ്റെ പണിയാണ് നവംബർ മുതൽ ആരംഭിച്ചത്. ഇതിനുശേഷം വളരെ കൃത്യമായ പൊസിഷനിങ്ങോടുകൂടി ക്യാമറകൾ ഉറപ്പിക്കുക എന്നതായിരുന്നു ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യം. 360 ആംഗിളിൽ വിഷ്വൽസ് കിട്ടുന്ന ക്യാമറകൾ ഉൾപ്പെടെ 59 ക്യാമറകളാണ് രാജ്പഥിലും അതുപോലെ വാർ മെമ്മോറിയലുമായി സ്ഥാപിച്ചത്. ഇതിൽ രാജ്പഥിൽ മാത്രം 33 ക്യാമറകളാണ് വലിയ രീതിയിൽ ദൃശ്യ സംവിധാനങ്ങൾക്കായി ഇവർ സജ്ജമാക്കിയത്. ഇതുകൂടാതെ ഇക്കുറി ഏറ്റവും പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് ഈ പരേഡിൻ്റെ അവസാനം നടക്കുന്ന ഫ്ലൈ പാസ്റ്റിൽ വിമാനങ്ങളുടെ നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ ഫ്ലൈ പാസ്റ്റ് നടക്കാറുണ്ട്. ഈ യുദ്ധവിമാനങ്ങൾക്കുള്ളിൽ കൃത്യമായ ക്യാമറകൾ ഉറപ്പിച്ചുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങളും തത്സമയം ഈ ഒരു തത്സമയ സംപ്രേഷണത്തിൽ ഉൾപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ അഭിനന്ദനാർഹം അർഹിക്കുന്നു. കാര്യം ഇത് വലിയ രീതിയിലുള്ള ഒരു കയ്യടിയാണ് ദൂരദർശന് ഇക്കുറി നേടിക്കൊടുത്തത്. 3000 അടി ഉയരത്തിൽ നിന്ന് വരെയുള്ള ദൃശ്യങ്ങൾ തത്സമയം പ്രൊഡക്ഷൻ റൂമിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും അത് തത്സമയ സംപ്രേഷണത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ആ വിഷ്വൽസ് കാണിക്കാനും ഉള്ള ഒരു വലിയ വിപുലമായ സജ്ജീകരണമാണ് ദൂരദർശൻ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിനുവേണ്ടി മാത്രം 20 ഹൈടെക് ക്യാമറകൾ, അതായത് നമ്മൾക്കറിയാം യൂട്യൂബേഴ്സും മറ്റും ഉപയോഗിക്കുന്ന ഗോപ്രോ മോഡലിലുള്ള 20 ക്യാമറകളാണ് ഇവർ വിമാനങ്ങളിൽ സജ്ജീകരിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ദൂരദർശൻ്റെ ഭാഗത്തു നിന്നുള്ള വിദഗ്ധരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലും ദൃശ്യസമ്പന്നമാക്കാൻ, റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ ഓരോ കാഴ്ചകളും ദൃശ്യസമ്പന്നമാക്കാൻ ദൂരദർശന് കഴിഞ്ഞു എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്. 160 പേരുടെ പ്രയത്നമാണ്, 160 പേരുടെ 2 മാസത്തോളം നീണ്ട പ്രയത്നമാണ് ഈ ഒരു തത്സമയ കാഴ്ചയ്ക്ക് പിന്നിൽ ഉള്ളത് എന്നും നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പരിധിവരെ വൈറലാകുന്നതും ദൂരദർശൻ്റെ ഈ പിന്നാമ്പുറ അണിയറ കാഴ്ചകളാണ്. കാര്യം ഇവരുടെ ക്യാമറ സജ്ജീകരണങ്ങളും ഇവരുടെ മുന്നൊരുക്കങ്ങളും എല്ലാം ചേർന്ന ദൃശ്യങ്ങൾ ദൂരദർശൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് മറ്റ് മാധ്യമങ്ങൾ വഴിയും അതുപോലെ സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നമുക്കറിയാം രാജ്യത്തിൻ്റെ പൊതു മാധ്യമം എന്ന നിലയിൽ, പൊതുമേഖലാ മാധ്യമം എന്നുള്ള നിലയിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ റിപ്പബ്ലിക് ഡേ പോലുള്ള വലിയ ചടങ്ങുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ, അമൃത് കി മഹോത്സവ് ആഘോഷിക്കുന്ന ഈ വേളയിൽ, ഈ റിപ്പബ്ലിക് ഡേ കടന്നുപോകുന്ന 73-ാമത് റിപ്പബ്ലിക് ഡേ വലിയ രീതിയിൽ ദൃശ്യസമ്പന്നമാക്കണം എന്ന് തന്നെയാണ് ദൂരദർശൻ്റെ തീരുമാനം ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ് അത്. അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമാകുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ തത്സമയ കാഴ്ചകൾ നമ്മൾ ലോകമെമ്പാടുമുള്ള ഭാരതീയർ വീക്ഷിച്ചത്. ഒരുപക്ഷേ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ അസൂയയോടെ നോക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ സൈനിക ബലം അല്ലെങ്കിൽ സേനാശക്തി മറ്റ് കാഴ്ചകൾ എല്ലാം അത് ഒരു രീതിയിലും ചോർന്നു പോകാതെ അതിൻ്റെ എല്ലാ എസൻസോടും കൂടി എല്ലാ ചേരുവകളോടും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ദൂരദർശൻ ഈ ഒരു അവസരത്തിൽ ശ്രമിച്ചത്. ആ ഒരു ശ്രമം അക്ഷരാർത്ഥത്തിൽ ഫലം ചെയ്തു എന്ന് വേണം നമുക്ക് പറയേണ്ടത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ മറ്റ് സാറ്റലൈറ്റ് ചാനലുകളും ഡിജിറ്റൽ മീഡിയയുമൊക്കെ ദിനം പ്രതി കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വീകരണ മുറിയിൽ ദൂരദർശൻ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിലുള്ള ദൃശ്യാനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാലത്ത് രാമായണവും മഹാഭാരതവും പോലുള്ള
സീരിയലുകൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ജംഗിൾ ബുക്ക് പോലുള്ള കാർട്ടൂണുകൾ, ജെയിൻ റോബോട്ടും ഹീമാനുമൊക്കെ കണ്ടു വളർന്ന എന്നെപ്പോലുള്ള തലമുറയുടെ ബാല്യം, ഇതൊക്കെ നമ്മുടെ ഗൃഹാതുരത ഉണർത്തുന്ന സ്മരണകളായി നിൽക്കുമ്പോഴും ദൂരദർശൻ ഈ പറഞ്ഞ മറ്റ് വാർത്താ ചാനലുകളുടെ അതിപ്രസരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ദൃശ്യസമ്പന്നത ഒരുക്കുന്നതിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ദൂരദർശനം മാറുകയാണ്, മാറുന്ന കാലത്തിനൊപ്പം, മാറുന്ന സാങ്കേതിക വിദ്യകൾക്കൊപ്പം, മാറുന്ന ഈ പറഞ്ഞ ദൃശ്യ സംവിധാനങ്ങൾക്കൊപ്പം ദൂരദർശനം മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.